ഹലോ, വെൽക്കം ബാക്ക്. പാത്തൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സമോസ തയ്യാറാക്കാം. നല്ല എളുപ്പത്തിൽ എങ്ങനെ സമോസ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സമോസയ്ക്ക് ആവശ്യമായ ഷീറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതേപോലെ ബൗളിലേക്ക് നമുക്ക് മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യം അനുസരിച്ച് മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് ഇതങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റടിക്ക് വെള്ളമൊന്നും കോരി ഒഴിക്കാണ്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് വേണം നമ്മൾ ഇതൊക്കെ കുഴച്ചെടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും നമ്മളുടെ ഈ മാവാണെങ്കിൽ ഒരു ചപ്പാത്തിയുടെയൊക്കെ പരുവയില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ഇതങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് സമോസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കാനായിട്ട് അടുപ്പത്ത് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെളിച്ചെണ്ണയെന്ന് ഒഴിച്ചു കൊടുക്കണ്ട. ഒരു ഏകദേശം 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 കതിര് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ സവാള കൊത്തിയരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞതും ഇത്രയും നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള കൊത്തിയരിഞ്ഞതും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് വല്ലാണ്ട് അങ്ങോട്ട് വാടിപ്പോവണ്ട, ജസ്റ്റ് ഇതിൻ്റെ എല്ലാം ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കിട്ടും. വല്ലാണ്ട് അങ്ങോട്ട് ഇത് വാടിപ്പോവണ്ട, കാരണം നമുക്ക് സമോസയൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പച്ചപ്പ് പോയാൽ മതി എന്ന് പറയുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ മസാലപ്പൊടിയൊന്നും ഇവിടെ എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തേക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മസാലപ്പൊടിയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മളുടെ ഫ്ലെയിം ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഒരു നല്ല സ്മെല്ലൊക്കെ വരും, കാരണം നമ്മൾ ചിക്കൻ മസാല ചേർത്തേക്കുന്നത് കൊണ്ട് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് മസാലയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാട്ടോ. ഞാനിവിടെ ചിക്കൻ മസാല ചേർത്തു എന്നേ ഉള്ളൂ. 100 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട, കാരണം ഓൾറെഡി വെന്തതാണ് നമ്മളുടെ ചിക്കനൊക്കെ. അതേപോലെ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ചിക്കനിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മതി. ഈ സമയം നമ്മുടെ മാവൊക്കെ കുഴച്ച് വെച്ചേക്കുന്നത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതേപോലെ നമ്മളുടെ എല്ലാ മാവും ചെറിയ ചെറിയ ബോള് പോലെ ആക്കി വെക്കുക, കാരണം നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഓരോ ബോളും നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല നൈസായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി അടുപ്പത്ത് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ പരത്തി വെച്ചേക്കുന്ന ആ പത്തിരിയൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഇട്ട് കൊടുത്താൽ മതി, തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടിട്ട് അങ്ങോട്ട് അത് പൊള്ളിച്ചെടുക്കണ്ട. ഇതുപോലെ ഒരല്പം മൈദയിലേക്ക് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം, കാരണം നമ്മുടെ സമൂസയൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പരുവത്തിൽ വേണം നമ്മൾ മൈദയൊക്കെ കുറുക്കിയെടുക്കാനായിട്ട്. ഓരോ പത്തിരിയും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പത്തിരിയിൽ നിന്ന് നമുക്ക് 3 സമോസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി സമൂസ തയ്യാറാക്കാനായിട്ട് സമൂസ ഷീറ്റിലേക്ക് ഇതേപോലെ കുറേശ്ശെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കോണോട് കോണ് പോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു കോണാക്കുക, പിന്നെ വീണ്ടും ഒന്ന് മടക്കി ഒരു കോണാക്കുക, പിന്നെ അതിൻ്റെ മേളിൽ കൂടി വീണ്ടും ഒരു കോണാക്കുക. അങ്ങനെ നമ്മൾ മൂന്ന് കോൺ പോലെ ആക്കിയിട്ട് ബാലൻസ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കുന്ന ആ പശയും കൂടി ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റും ഇതേപോലെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഏകദേശം നല്ലൊരു കോൺ പോലെ ആക്കി കൊടുക്കുക. ഇതേപോലെ കോൺ പോലെ ആക്കുമ്പോൾ നമ്മൾ സൈഡിലൊന്നും ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണയൊക്കെ കയറിപ്പോവും. ഇപ്പോൾ ഇതേ നമ്മൾ എല്ലാ ഷീറ്റിലും ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് സമൂസയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെക്കാണ്. കാരണം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കൂടിപ്പോയ ഒരു 3-4 days വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്രയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഓരോ സമൂസ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഈ സമൂസയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂസ വല്ലാണ്ട് അങ്ങോട്ട് കൊമള പോലെയൊന്നും വീർത്ത് വരത്തില്ല, എണ്ണയൊന്നും ഒരുപാട് കുടിക്കത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പത്തിരിയൊക്കെ പരത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുത്തത് അതിനു വേണ്ടിയാണ്. ഇതേപോലെ തിരിച്ചും മറിച്ചും കൊടുത്ത് വേണം നമ്മൾ എല്ലാ സമൂസയും ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ എല്ലാ സമൂസയും ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ സമൂസയും ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യണേ.